ഉജ്ജ്വലമായ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് ഇസ്മയിൽ ഏറാമല സാഹിബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമാദരണീയരായ നേതാക്കൾ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, എം പി അബ്ദുസ്സമദ് സമദാനി സാഹിബ്, സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സി പി ജോൺ, കെ എം സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിൽ തുടങ്ങി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും കോഴിക്കോട് ജില്ലാ കെ എം സി സി ഇതുപോലെ വിപുലമായ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട്. ഓരോ വർഷം കഴിയും തോറും സമ്മേളനം നടത്തുന്ന സ്ഥലം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം. അതിന് പ്രധാന കാരണം ഓരോ വർഷം കഴിയും തോറും സി എച്ച് അനുസ്മരണ സമ്മേളനത്തിലെ പങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. കെ എം സി സി കോമ്പൗണ്ടിൽ നടത്തിപ്പോന്ന സി എച്ച് അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് മറ്റൊരു ചെറിയ ഹാളിലാണ് ഞങ്ങൾ നടത്തിയത്. ആ ഹാൾ നിറഞ്ഞ് ആളുകൾക്ക് പരിപാടി കാണാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഈ ഒരു ഹാൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷം തീർച്ചയായും ഇൻഷാ അല്ലാ ഇതിലും വലിയ ഒരു ഹാൾ ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ആ ഒരു വലിയ ഹാളിലായിരിക്കും നമ്മുടെ സി എച്ച് അനുസ്മരണ സമ്മേളനം നടത്തുക. ഇത് സൂചിപ്പിക്കുന്നത് സി എച്ചിനോടുള്ള മുഹബ്ബത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ നിന്ന് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദും അതുപോലെ ഞാനും ഈ സദസ്സിലിരിക്കുന്ന 99.9% ആളുകളും സി എച്ചിനെ നേരിൽ കണ്ടിട്ടില്ലാത്തവരാണ്, സി എച്ചിൻ്റെ പ്രസംഗം നേരിൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരാണ്, ആ ഭരണ നൈപുണ്യത അറിയാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവരാണ്. 36 വയസ്സിന് താഴെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ 80%. ബാക്കിയുള്ളവർ ഒരു 40 കഴിഞ്ഞ ആളുകളുണ്ടാകും. സി എച്ച് മരിച്ചിട്ട് 36 വർഷമായി. 40 വയസ്സായവനും 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ള സമയത്തായിരിക്കും സി എച്ച് വിട പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ടും 36 വർഷക്കാലത്തിന് ശേഷവും സി എച്ചിനെ മനസ്സിൽ കൊത്തിവെച്ച് നടക്കുന്ന ഒരു തലമുറ ജീവിക്കുന്നു എന്നുള്ളത്, അതാണ് സി എച്ച് ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ത് എന്നുള്ളതിൻ്റെ ഒരു സൂചന. സി എച്ചിൻ്റെ ഓരോ പ്രസംഗങ്ങളും തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ്. 36 വർഷങ്ങൾക്ക് മുമ്പ് സി എച്ച് പ്രസംഗിച്ച വാക്കുകളാണ് പുതിയ കാലത്തെ പ്രസംഗകന്മാർ എടുത്തുപയോഗിക്കുന്നത്. സി എച്ച് കണ്ടിരുന്നത് തൻ്റെ തലമുറയിലുള്ള ആളുകളെ ആയിരുന്നില്ല, തനിക്ക് ശേഷം വരുന്ന ഒരു തലമുറയിലേക്ക് നോക്കിക്കൊണ്ടാണ് സി എച്ച് പ്രസംഗം നടത്തിയിരുന്നത്. സി എച്ച് നല്ല ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, സി എച്ച് നല്ല ഒരു സാഹിത്യകാരനായിരുന്നു, സി എച്ച് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ തൻ്റെതായ പ്രതിഭാവിലാസം അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ മത്സ്യത്തൊഴിലാളികൾ മുതൽ ഉന്നത ബിരുദങ്ങൾ അണിഞ്ഞു നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ആ സദസ്സുകളിൽ ഉണ്ടാകുമായിരുന്നു. അവർക്കാർക്കും സി എച്ചിൻ്റെ പ്രസംഗം എന്നോടാണ് സി എച്ച് പറയുന്നത് എന്ന് മത്സ്യത്തൊഴിലാളി വിചാരിക്കും. സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകൾ കരുതും സി എച്ച് സംസാരിക്കുന്നത് എന്നോടാണ്. രാഷ്ട്രീയക്കാർ മനസ്സിലാക്കും സി എച്ചിൻ്റെ സംസാരം എന്നോടാണ്. പിഞ്ചുകുട്ടികൾ, എം എസ് എഫുകാർ, വിദ്യാർത്ഥികൾ,
അവർ സി എച്ചിൻ്റെ പ്രസംഗം കേട്ടത് സി എച്ച് എന്നോടാണ് സംസാരിക്കുന്നത്, യുവാക്കൾ സി എച്ച് എന്നോടാണ് സംസാരിക്കുന്നത്, വൃദ്ധരായ മനുഷ്യർ ചിന്തിക്കുന്നു സി എച്ച് എന്നോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉമ്മമാർ സഹോദരിമാർ അവരോടും സി എച്ച് സംസാരിച്ചിരുന്നു, നിങ്ങളുടെ ആഭരണങ്ങൾ കഴുത്തിലണിഞ്ഞ് നടക്കുന്ന ആഭരണങ്ങൾ തരൂ, ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം എന്ന് സി എച്ച് അവരോടും പറഞ്ഞു. വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക. അങ്ങനെ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ അഭിമാനബോധത്തോടുകൂടി വളർന്നു വരാൻ പ്രാപ്തമാക്കിയ പ്രഭാഷകനും ചിന്തകനും നേതാവുമായിരുന്നു സി എച്ച് മുഹമ്മദ് ഖ്വായാ സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ആവേശമാണ്. നിങ്ങൾ ആരുടെയും അടിമകളാകരുത്, നിങ്ങൾ ആരുടെയും വിറകുവെട്ടികളാകരുത്, നിങ്ങൾ ആരുടെയും വെള്ളം കോരികളാകരുത്. നിങ്ങൾ താജ്മഹൽ പോലെ സുന്ദരവും കുത്തബ് മിനാർ പോലെ ഔന്നിത്യവും ചെങ്കോട്ട പോലെ സുഭദ്രവുമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണെന്ന് പറഞ്ഞ് അന്നത്തെ കാലത്തെ യുവാക്കളോട് മാത്രമല്ല, അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളോട് മാത്രമല്ല, ഈ കാലത്ത് ജീവിക്കുന്നവരോടും ഇനി ജനിക്കാൻ പോകുന്നവരോടും സി എച്ച് പ്രസംഗിച്ചത് അതായിരുന്നു. അതാണ് സി എച്ച് ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സി എച്ച് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. സി എച്ചിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാകും, പക്ഷെ ഒരു സി എച്ച് ആകാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷെ സി എച്ചിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരായി തീരാൻ നമുക്ക് കഴിയുന്നിടത്താണ് നാം സി എച്ചിനെ യഥാർത്ഥത്തിൽ അനുസ്മരിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമദാനി സാഹിബ് ഇവിടെ ഈ ഒരു സദസ്സിൽ, സി എച്ച് അനുസ്മരണ സമ്മേളനം നടക്കുന്ന ഈ സദസ്സിൽ ഏറ്റവും പ്രൗഢമായ ഒരു സദസ്സായി ഇത് മാറിയിരിക്കുന്നു. അത് തന്നെയാണ് സി എച്ചിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ഓരോ പ്രാവശ്യവും സി എച്ച് അനുസ്മരണ സമ്മേളനം നിശ്ചയിച്ചാൽ അതിലേക്ക് ഒരു പ്രാവശ്യം ഹൈദരലി ശിഹാബ് തങ്ങളും ഇ അഹമ്മദ് സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും കെ പി എ മജീദ് സാഹിബും അടക്കം ഒരു വലിയ നീണ്ട നിര തന്നെ സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഓരോ വർഷവും, കഴിഞ്ഞ വർഷം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അങ്ങനെ ഓരോ വർഷവും മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഈ സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൻ്റെ വേദി നോക്കിയാൽ നിങ്ങൾക്കറിയാം, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കേരളീയ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ ആശാ കേന്ദ്രമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാടെന്ന് പറയുന്നത്. സയ്യിദ് ശിഹാബ് തങ്ങളുടെ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സദസ്സ്. അതുപോലെ പ്രഭാഷണ കലയിൽ മലയാളത്തിൻ്റെ വചനാമൃതം എന്നറിയപ്പെടുന്ന, മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ പാലം പണിയുന്ന പ്രഭാഷകൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന് പറയുമ്പോൾ സമദാനിയെക്കുറിച്ച് മറ്റുള്ള രാഷ്ട്രീയക്കാർ, മറ്റുള്ള മതക്കാർ, മറ്റുള്ള ജാതിക്കാർ സമദാനി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ എത്ര ആനന്ദകരമാണ്. അവർ പറയുന്നത് എത്രയോ ആയിരം നാവുകളാണ് അവർ സമദാനിയെക്കുറിച്ച് പറയുമ്പോൾ. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് രാജ്യത്ത് സമാധാനത്തിന്, സാഹോദര്യത്തിന്, മതസൗഹാർദ്ദത്തിന്, മനുഷ്യ സ്നേഹത്തിന് തൻ്റെ പ്രഭാഷണത്തെ, തൻ്റെ കലയെ, തൻ്റെ വാക്കുകളെ, എഴുത്തുകളെ, അക്ഷരങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. ആ സമദാനി സാഹിബാണ് ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ളത്. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സമദാനി സാഹിബാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഈ പരിപാടിയോടനുബന്ധിച്ച് സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ അവാർഡ്, ഇതേ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. എം സി വടകരയുടെ നേതൃത്വത്തിൽ, ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ജൂറി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്തത് ഒരു ശക്തനായ സോഷ്യലിസ്റ്റ് നേതാവിനെയാണ്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പിയുടെ നേതാവ് എൻ കെ പ്രേമചന്ദ്രനെയാണ് കഴിഞ്ഞ വർഷം ഈ രാഷ്ട്രസേവാ പുരസ്കാരം നൽകി നാം ആദരിച്ചത്. ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത് സി പി ജോൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനെയാണ്. അവിടെയാണ് സി എച്ചിൻ്റെ പ്രസക്തി. സി എച്ച് എന്താണോ ജീവിതത്തിൽ കാണിച്ചു തന്നത് അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് നാം സ്വീകരിക്കുന്ന ഒരു രീതി. സി പി ജോൺ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എം എസ് എഫിലൂടെ സംഘടനാ പ്രവർത്തന രംഗത്ത് കടന്നു വന്നവരാണ്. സി എച്ച് 56 വയസ്സിലാണ് മരണപ്പെട്ടു പോയത്. അതുപോലെ ഓരോ എം എസ് എഫുകാരനും മനസ്സിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു നാമമുണ്ട്, ഹബീബ് റഹ്മാൻ. ഹബീബ് റഹ്മാനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോഴെല്ലാം
ആ പേരിന് പിന്തുടർന്നു വരുന്ന ഒരു പേരുണ്ട്. അത് അന്നത്തെ എസ് എഫ് ഐ നേതാവായിട്ടുള്ള സി പി ജോണിൻ്റെതാണ്. അദ്ദേഹമാണ് കലാലയങ്ങളിൽ, സർവകലാശാലകളിൽ എം എസ് എഫിന് വാതിലുകൾ തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിൽ കൈ ചേർത്ത് പിടിച്ചത്. ആ സി പി ജോൺ ഇന്ന് ജനാധിപത്യത്തിൻ്റെ മതേതര ചേരിയുടെ ശക്തനായ വക്താവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സി പി ജോണിനെ പോലെ ചിന്തകന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്, പിന്തുണയർപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഏറ്റവും അർഹനായ വ്യക്തിയെ സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ സമ്മേളനം നടത്തുന്നത്. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ബഹുമാന്യനായ ഷംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ സാഹിബ് പട്ടങ്ങണ്ടി, അബ്ദുള്ള സാഹിബ് അടക്കമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ പ്രൗഢമായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനാദരവോടുകൂടി മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ്, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനാദരവോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹെ